ഞാൻ എന്റെ പാറവിനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. പാടട്ടെ? വേണ്ട. ശരി കേട്ടോ. ദേവി പാർവതി എന്റെ ശ്രീകോവിലിൽ പൂജയ്ക്ക് പൂക്കളുമായി വന്നു. ചാരു മന്ദസ്നേര കാന്തിയും തൂകി എൻ ചാരത്തു നീ വന്നു നിന്നു. ഒരു ചാരിത്രയ ശൂന്യയായി നിന്നു. കഴിവരുടെ മോനെ, ദേവതയാണത് അവൾ. ദേവത കുന്തമാണ്, കുന്തം. ഹോൾട്ട്! ബോത്ത് ഓഫ് യു ഗെറ്റ് അപ്പ്. ആന്റണി ആൻഡ് ഗോവൻ. സമയ അതേസ് ക്യാൻ റിലാക്സ്. ഗിവ് മീ ദ പേപ്പർ. പേപ്പർ? വാട്ട് പേപ്പർ സർ? കം ഓൺ. ആരാടോ ഈ പാർവതി? ഇതെന്താ കവി ഇറങ്ങണം? ഒരു കാര്യം ചെയ്യ്, ഡെവലപ്പ് ബ്രൗൺ ദ സ്കോട്ട്. ഇഫ് യുവർ റൈഫിൾ ആപ്പ്. അവന്റെ ഒരു ഒടുക്കത്തെ കവിത നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ഇതിലും വലിയ ഭാര വരും. ചിരിക്കല്ലേ? ഈ കഴിവ് കാരണം എനിക്കും പണിഷ്മെന്റ് കിട്ടി. അകലേ അകലേ നീലാകാശം. ഇക്കുറൊരു പാട്ടും വരുമോ? പിന്നെ ദയവ് ഇത് പാടരുത്. എന്തിനാ ഹാപ്പിനെസ് കളയുന്നത്? മൂഡ് പോവും. അതായത് ഹൃദയത്തിൽ സംഗീതം നിറഞ്ഞു തുളുമ്പുകയാണ്. ഇടയ്ക്കെങ്കിലും അതിനൊരു ബേസ്റ്റ് ഔട്ട് വേണ്ടേ? ഈ പ്രഷർ കുക്കറിൽ ആവി വന്ന് നിറയുമ്പോൾ പുറത്തേക്ക് പോകുന്ന കണ്ടിട്ടില്ലേ? സൂന്ന് രണ്ടേ രണ്ട് വരിയ പാടും. ഓക്കെ. അകലേ നീ അകലേ അതേ ക്ലൈമറ്റ് ശരിയല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ? അകലേ അകലേ നീലാകാശം അല തല്ലും മേഘതീർത്ഥം. അകലേ അകലേ. എന്റെ പൊന്നളിയ, പാടി കൊളവാക്കാതെ. നീ എന്നെ അവമാനിക്കാണല്ലേ. ശരി, ടിറ്റ് ഫോർ ടാറ്റ്. ഞാൻ ഇപ്പൊ പറയും. എന്തോന്ന് പറയും? നിന്റെ സോഫ്റ്റ് കോർണറിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറയും. പറഞ്ഞോ. പറയും. പറയടാ. പറയട്ടാ. പറയടാ. ഈ കോവാലുണ്ട് ഗോപൻ. ഈ കോവാലിന്, കോവാലൻ, ഈ കോവാലിന്, അതായത് നമ്മുടെ കോവാലിന്, പറയുന്നേ, കോവാലിന് പ്രഭയോട് പ്രേമം. പ്രേമം. പ്രേമം.